കവി വിഷ്ണു നാരായണൻ നമ്പൂതിരി അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് തിരുവനന്തപുരത്തെ വീട്ടിലായിരുന്നു അന്ത്യം. 81 വയസ്സായിരുന്നു. കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ നേടിയ അദ്ദേഹത്തെ രാജ്യം 2014 പത്മശ്രീ നൽകി ആദരിച്ചു. കോളേജ് പ്രൊഫസറായിരുന്നു. മലയാളത്തിലെ ആധുനിക എഴുത്തുകാർക്കിടയിൽ പാരമ്പര്യവുമായുള്ള ബന്ധം കൊണ്ട് ഒറ്റപ്പെട്ടു നിൽക്കുന്ന കവിയാണ് വിഷ്ണു നാരായണൻ നമ്പൂതിരി. പ്രണയഗീതങ്ങൾ, ഇന്ത്യയെന്ന വികാരം, സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഒരു ഗീതം, അതിർത്തിയിലേക്കൊരു യാത്ര, ആരണ്യകം, ഉജ്ജയിനിയിലെ രാപ്പകലുകൾ, മുഖമിവിടെ, ഭൂമിഗീതങ്ങൾ തുടങ്ങിയവയാണ് പ്രധാന കവിതാ സമാഹാരങ്ങൾ. കവിതയുടെ ഡി എൻ എ, അസാഹിതീയം എന്നിവ ലേഖന സമാഹാരങ്ങളാണ്. കുറച്ചുകാലം തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ മേൽശാന്തിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. കവിതയെ ഗൗരവത്തിലെടുക്കുന്നവരുമായി ആത്മീയ സംവാദം നടത്തിയ കവിയാണ് വിഷ്ണു നാരായണൻ നമ്പൂതിരി എന്ന പ്രഭാവർമ്മ അനുസ്മരിച്ചു. കവിയും ഇന്നത്തെ കവിയും ഈ രണ്ട് കൂട്ടർക്കും നടുവിൽ ഒരു വലിയ കണ്ണിയായിട്ട് നിന്നു. ട്രഡീഷനും മോഡേണിറ്റിക്കും നടുവിലെ ഒരു കണ്ണിയായിട്ട് നിന്നു. അദ്ദേഹം അഗാധമായ പാണ്ഡിത്യം സംസ്കൃതത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ഉണ്ടായിരുന്ന ആളാണ്. ആ നിലയ്ക്ക് ഇംഗ്ലീഷ് പാണ്ഡിത്യം കൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ അദ്ദേഹം ഇംഗ്ലീഷ് കവിത എഴുതുകയും ചെയ്യുമായിരുന്നു. വിഷ്ണു നാരായണൻ നമ്പൂതിരിയുടെ കവിതകളുടെ സവിശേഷത എന്ന് കവി കെ സച്ചിദാനന്ദൻ അനുസ്മരിച്ചു. അദ്ദേഹത്തിന്റെ കവിതകളുടെ ഏറ്റവും വലിയ സവിശേഷത ഞാൻ കാണുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഭാരതീയ കവിതയുടെ ഒരു ഭാരതീയ സ്വഭാവമാണ്. ഇന്ത്യൻ തത്വചിന്തയുടെ എല്ലാ നന്മകളും ഉൾക്കൊണ്ട ഒരു കവിതയായിരുന്നു അത്. ദാർശനിക പക്ഷത്തിൽ, ലാവണ്യ പക്ഷത്തിലാകട്ടെ, അത് പഴയ കവിതയ്ക്കും പുതിയ കവിതയ്ക്കും ഇടയിൽ നിൽക്കുകയും ഒരു പാലം പണിയുകയും ചെയ്തു. വൈദിക പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന ഹൃദയ നൈർമല്യമാണ് വിഷ്ണു നാരായണ നമ്പൂതിരിയുടെ കവിതകളെ വേറിട്ട് നിർത്തിയതെന്ന് കവി വി മധുസൂദൻ നായർ അനുസ്മരിച്ചു. അത് ഒരു ഒരു കവി എന്നതിന്റെ ശരിയായ അർത്ഥം ഞാൻ കാണുന്നത് വിഷ്ണുനാരായണ നമ്പൂതിരി ശുദ്ധമല്ലാത്ത ഒരു വാക്കുപോലും, വിശുദ്ധമല്ലാത്ത ഒരു ചിന്ത പോലും അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടില്ല. സമത്വം എന്നതും മനുഷ്യന്റെ മഹത്വം എന്നതും എന്താണെന്ന് എല്ലാരെയും പഠിപ്പിക്കാൻ പോകുന്ന അക്ഷരവിശുദ്ധി അദ്ദേഹത്തിനുണ്ടായിരുന്നു.